ഹലോ, ദിസ് ഇസ് റഫാം സദീഖ് ആൻഡ് യു ആർ വാച്ചിങ് ആർക്കിടോക്സ്. വീടിന്റെയും ഭിത്തിയിലും അതുപോലെ തന്നെ മേൽക്കൂരയിലും വിള്ളൽ സംഭവിച്ച് പിന്നീട് അത് ലീക്കേജ് ആയി മാറാറുണ്ട്. ഇവക്ക് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ശ്രദ്ധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, വിള്ളൽ വന്ന ശേഷം നമുക്ക് ചെയ്യാവുന്ന ചെറിയ രീതിയിലുള്ള പ്രതിവിധികളെ കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു വാസ്റ്റ് ടോപ്പിക്, അതായത് വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ചുരുക്കി ഞാൻ പറയാം. അതിനു മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ, ഞാൻ ആർക്കിടെക്ട് റഫാം സദീഖ്. കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ് ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാറ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അഗൈൻ, വെൽക്കം ടു ആർക്കിടെക്ട്. വീടിന്റെ കോൺക്രീറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയും അവ വൃത്തിയുള്ളതാണെന്നും ഉറപ്പുവരുത്തുക. സിമെന്റ്, കമ്പി, മെറ്റല്, വെള്ളം, ഇവയെല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കണം. സിമെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ 53 ഗ്രേഡിന്റെ സിമെന്റ് ആണ് മെയിൻ വാർപ്പിന് ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിമെന്റുകളുടെ ഗ്രേഡ് 33, 43, 53 എന്നിവയാണ്. ഇതിലെ 53 ഗ്രേഡ് സിമെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നതുകൊണ്ട് തന്നെ തേച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കോൺക്രീറ്റിന്റെ പ്രതലത്തിൽ വരുന്ന ചെറിയ രീതിയിലുള്ള ക്രാക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഉപയോഗിക്കുന്ന മണൽ ഉപ്പ് രസമില്ലെന്ന് ഉറപ്പുവരുത്തുക. എം സാൻഡ് ആണെങ്കിൽ പൊടി കൂടിയതും തരി കുറഞ്ഞതും ആണ് നല്ലത്. അതുപോലെ തന്നെ വെള്ളം ഉപ്പുരസമുള്ളതോ ക്ലോറിനേറ്റഡോ ആയിരിക്കരുത്. ക്ലോറിനേറ്റഡ് വെള്ളം അല്ലെങ്കിൽ ഉപ്പുരസമുള്ള വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പി പെട്ടെന്ന് തുരുമ്പിച്ച് പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് അത് ബലക്ഷയം സംഭവിച്ച് കോൺക്രീറ്റിന് ക്രാക്ക് വരെയും ലീക്കേജ് വരെയും ചെയ്യും. കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം, അളന്ന് വേണം ഉപയോഗിക്കാൻ. കോൺക്രീറ്റ് ചെയ്യുന്നത് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ജോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ജോയിന്റുകൾ ക്രാക്ക് അഥവാ വിള്ളലായിട്ട് മാറിയിട്ട് പിന്നീട് ലീക്കേജിനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ കൃത്യമായി കൊടുത്ത് കോൺക്രീറ്റ് എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കോൺക്രീറ്റ് വാർക്കുന്ന സമയത്ത് മുകളിലൂടെ വർക്കേഴ്സ് നടക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിന്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരു പലക ഇട്ടിട്ട് അതിന്റെ മുകളിലൂടെ നടക്കുക. തട്ടടിച്ച് റീഎൻഫോഴ്സ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴെ കവർ ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കവർ ബ്ലോക്ക് നമുക്ക് ഈ തട്ടിന്റെയും കമ്പിയുടെയും ഇടയിൽ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കവറായിട്ട് നിൽക്കും. ഇത് പിന്നീട് തുരുമ്പ് പിടിക്കാതിരിക്കാനും മറ്റും ലീക്കേജുകൾക്കും സഹായകമാകും. അതുപോലെ തന്നെ സെൻട്രിങ്ങിന്റെ പൈപ്പ് കൃത്യമായ സ്ഥാനത്താണെന്ന് വാർപ്പിന്റെ ഉടനീളം നമ്മൾ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഫ്ലാറ്റ് റൂഫിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കേരളത്തിലെ കാലാവസ്ഥയിൽ സ്ലോപ്പ് റൂഫാണ് ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ കൂടി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നന്നായി വൈബ്രേറ്റ് ചെയ്ത് കുത്തി ഇറക്കാൻ ശ്രദ്ധിക്കുക. സ്ലോപ്പ് റൂഫിൽ മറ്റൊരു പ്രശ്നം, ഇത് വേഗം ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഇറക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് തെറ്റായ രീതിയാണ്. വെള്ളത്തിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അതിന്റെ പ്രോപ്പർ റേഷ്യോയില് മാത്രം ചെയ്താലേ കോൺക്രീറ്റ് മാക്സിമം സ്ട്രെങ്ത്തും ലഭിക്കുകയുള്ളൂ. പിന്നെ സ്ലോപ്പ് റൂഫ് ഭിത്തിയിൽ വന്ന് തട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ക്രാക്ക് സംഭവിക്കാറുണ്ട്, അതായത് വിള്ളല്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ഒരു കർബ് അഥവാ ഒരു ചാല് കൊടുത്തിട്ട് വെള്ളം പോവാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് നിങ്ങൾ എപ്പോഴും ഒരു ആർക്കിടെക്റ്റിന്റെ സഹായത്തോടെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഓൾവേസ് റിമെമ്പർ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. മേൽക്കൂര വാർത്ത ശേഷം നനയുടെ കുറവ് കൊണ്ടും വിള്ളൽ സംഭവിക്കാം. വാർത്ത 24 മണിക്കൂറിനുള്ളിൽ തന്നെ നനച്ചു തുടങ്ങണം. ഈർപ്പം വിടുന്നതിന് മുമ്പ് തന്നെ നനച്ചു തുടങ്ങുന്ന കോൺക്രീറ്റിന്റെ പ്രതലത്തിൽ വരുന്ന ക്രാക്ക് ഒഴിവാക്കാൻ സഹായിക്കും. മാത്രമല്ല, ഒരു 4-5 ദിവസം വെള്ളം കോൺക്രീറ്റിന്റെ മുകളിൽ കെട്ടി നിർത്താൻ ശ്രമിക്കണം. സ്ലോപ്പ് പ്രൂഫ് ആണെങ്കിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചോ മറ്റോ നമ്മൾ വെള്ളം നനച്ചുകൊണ്ടേ ഇരിക്കുക. ഫ്രീക്വൻസി പിന്നീട് കുറച്ചു കൊണ്ടുവന്നിട്ട് ഈ ചാക്കിട്ടിട്ടോ ക്ലോത്ത് ഇട്ടിട്ടോ ഒക്കെ പിന്നീട് വെള്ളം നനച്ചു തുടങ്ങാം. അതുപോലെ തന്നെ മേൽക്കൂര വാർത്ത് അധികം വൈകാതെ തന്നെ സീലിംഗ് തേക്കുന്നതാണ് നല്ലത്. ഒരുപാട് വൈകിയ ശേഷം പിന്നീട് തേക്കുന്ന സമയത്ത് തേപ്പ് അടർന്നു പോരാനുള്ള സാധ്യത കൂടുതലാണ്.
ഫൗണ്ടേഷൻ അഥവാ തറ കെട്ടുന്നത് വീടിനും അതുപോലെ തന്നെ സ്ഥലത്തും അനുയോജ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ വീട് ഇരുന്ന് പോവുക, അതായത് സെറ്റിൽമെന്റ് സംഭവിച്ചിട്ട് സ്ട്രക്ചറൽ ക്രാക്സ് വിള്ളലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഭിത്തിയിൽ വരുന്ന വിള്ളലുകൾ, തേപ്പിന്റെ സമയത്ത് നമ്മൾ തേപ്പിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അഥവാ സിമെന്റ്, മണല്, വെള്ളം എന്നിവയുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ തേക്കുന്നത് ഒറ്റ സ്ട്രെച്ചിൽ തേക്കാൻ ശ്രമിക്കുക. ഇതിലും ഇതുപോലെ ജോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഹെയർലൈൻ ക്രാക്സ് പോലുള്ള വിള്ളലുകളായി മാറാനും ലീക്കേജിനും സാധ്യത കൂടുന്നു. പിന്നീടുള്ളത് കോൺക്രീറ്റ് ഇഷ്ടിക. ഇവയുടെ ജോയിന്റുകളിൽ നമ്മളൊരു ഗ്രൂവ് അല്ലെങ്കിൽ ഒരു ചാലിട്ട് കഴിഞ്ഞാൽ ഈ ഗ്രൂവിനകത്ത് തന്നെ നമ്മൾ അവിടെ വരുന്ന ക്രാക്ക് ഒതുങ്ങി കിട്ടും. പിന്നീട് അത് നമുക്ക് സീലൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അടച്ചെടുക്കാവുന്നതാണ്. ബിൽഡിംഗ് എക്സ്റ്റെൻഷൻ ചെയ്യുമ്പോൾ, അതായത് പഴയ ഒരു ബിൽഡിങ്ങിനോട് കൂടി പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് എക്സ്പാൻഷൻ ജോയിന്റുകൾ നല്ല രീതിയിൽ സീലൻ്റ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇതിനിടയിൽ വരുന്ന ക്രാക്കുകൾ, അതുപോലെ തന്നെ ഇത് തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ക്രാക്കുകൾ എന്നിവ ഒഴിവാക്കാൻ സാധിക്കും. വിള്ളൽ വന്നു കഴിഞ്ഞാൽ അവ അടക്കാൻ ശ്രമിക്കുന്നത് വേനൽക്കാലത്തായിരിക്കണം. മഴയില്ലാതെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയിലായിരിക്കണം നമ്മൾ ഇതിന് പ്രതിവിധി തേടേണ്ടത്. ഭിത്തിയിലെ വിള്ളൽ 10 mm കുറഞ്ഞിട്ടുള്ള വിള്ളലുകളാണെങ്കിൽ അക്രൈലിക് സീലൻ്റ് പോലുള്ള ചെറിയ സീലൻ്റുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ക്രാക്കുകൾ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ക്രാക്കുകൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവ നന്നായിട്ട് പൊടിയൊക്കെ തട്ടി നനച്ചിട്ട് വേണം. ഇതിനകത്ത് അക്രൈലിക് സീലൻ്റ് ആയാലും പിന്നെ പോളിയുറത്തൈൻ സീലൻ്റുകളുണ്ട്, അതുപോലെ തന്നെ എപ്പോക്സി ഇഞ്ചക്ഷനുകളുണ്ട്. ഇവയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇതിനുള്ളിൽ നന്നായി പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നാൽ മൂവ്മെൻറ്റിന് സാധ്യതയുള്ള 10 mm കൂടുതലുള്ള വിള്ളലുകളാണെങ്കിൽ പോളിയുറത്തൈൻ സീലൻ്റുകൾ പോലുള്ള സീലൻ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. മേൽക്കൂരയിൽ വരുന്ന വിള്ളലുകൾ ലീക്കേജിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരു വാട്ടർ പ്രൂഫിംഗ് വിദഗ്ധന്റെ സഹായത്തോടെ വേണം ചെയ്യാൻ. ഇതിലും ഇതുപോലെ പോളിയുറത്തൈൻ സീലൻ്റുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ വാട്ടർ പ്രൂഫിംഗ് ആവശ്യം വരുന്ന സ്റ്റേജുകൾ ഉണ്ടാവും. പിന്നെ സ്ട്രക്ചറൽ ക്രാക്സ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ, തറയിലും മറ്റ് വീടിരുന്നാൽ ഒക്കെ സംഭവിക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചറൽ ക്രാക്സിന് എപ്പോഴും ഒരു വിദഗ്ധന്റെ സഹായത്തോടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭിത്തിയിലും അതുപോലെ തന്നെ മേൽക്കൂരയിലും വരാവുന്ന വിള്ളലുകൾ ഒഴിവാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.